രാവണന്റെ ശരീരം ഇന്നും സൂക്ഷിച്ചിരിക്കുന്ന ഒരു ഗുഹയെ കുറിച്ചറിയാം. ബ്രാഹ്മണ കുലത്തിൽ ജനിച്ച രാവണൻ ഒരു രാക്ഷസനായിരുന്നെങ്കിലും മികച്ച ഒരു ഭരണാധികാരിയും ലങ്കയിലെ ജനങ്ങൾ അദ്ദേഹത്തെ ദൈവത്തിന് തുല്യമായിട്ടുമായിരുന്നു കണ്ടിരുന്നത്. കുബേരന്റെ പക്കൽ നിന്നും ലങ്ക പിടിച്ചെടുത്ത രാവണൻ സകല ശാസ്ത്രങ്ങളിലും അറിവുള്ള പണ്ഡിതനായിരുന്നു. ഇങ്ങനെ പല വർണ്ണനകൾക്കും അർഹനായ രാവണൻ മരിച്ചതിനു ശേഷവും അദ്ദേഹത്തിന്റെ ശരീരം 10,000 വർഷങ്ങളായി ഒരു ഗുഹയിൽ സംരക്ഷിച്ചു പോരുന്നു. രാമായണവുമായി ബന്ധപ്പെട്ട നിരവധി ചരിത്ര സ്ഥലങ്ങൾ ഇപ്പോഴും ലങ്കയിലുണ്ട്. ഈ സ്ഥലങ്ങൾ ഭഗവാൻ ശ്രീരാമന്റെയും രാവണന്റെയും കഥയുടെ സത്യാവസ്ഥ വെളിപ്പെടുത്തുന്നു. രാമായണവുമായി ബന്ധപ്പെട്ട 50 സ്ഥലങ്ങൾ ഗവേഷകരാൽ ലങ്കയിൽ കണ്ടെത്തിയിട്ടുണ്ട്. ഈ ഗവേഷണത്തിലാണ് രാവണന്റെ ശരീരം വനത്തിലെ ഒരു ഗുഹയിൽ സൂക്ഷിച്ചിരിക്കുന്നതായി ഗവേഷകർ അവകാശപ്പെടുന്നത്. രാവണന്റെ മരണസമയത്തെക്കുറിച്ച് ആധികാരികമായ തെളിവുകൾ ഇല്ലായിരുന്നു. എന്നാൽ ഈ ഗവേഷണത്തിൽ ഭഗവാൻ ശ്രീരാമന്റെ കയ്യാൽ രാവണൻ മരണമടഞ്ഞിട്ട് ഏകദേശം 10,000 വർഷങ്ങളായി എന്ന് ഗവേഷകർ അഭിപ്രായപ്പെടുന്നു. ശ്രീലങ്കയിലെ രാഗലയിലുള്ള ഗുഹയിലാണ് ഈ ശരീരം സൂക്ഷിച്ചിരിക്കുന്നതെന്നാണ് അന്താരാഷ്ട്ര രാമായണ ഗവേഷണ കേന്ദ്രവും ടൂറിസം മന്ത്രാലയവും നടത്തിയ ഗവേഷണത്തിൽ പറയുന്നത്. രാവണന്റെ മരണത്തിന് ശേഷം രാവണന്റെ ജഡം ഈ ഗുഹയിൽ എങ്ങനെ എത്തിയെന്ന് നോക്കാം. രാവണൻ മരണമടഞ്ഞപ്പോൾ അദ്ദേഹത്തിന്റെ അന്ത്യകർമ്മങ്ങൾ പൂർത്തിയാക്കി എന്ന് കരുതപ്പെടുന്നു. എന്നാൽ ശ്രീലങ്കയിലെ ജനങ്ങൾ രാവണന്റെ സാന്നിധ്യം ഭൂമിയിൽ ഇപ്പോഴും ഉണ്ടെന്ന് വിശ്വസിച്ചു പോരുന്നു. രാവണന്റെ ശരീരം അന്ത്യകർമ്മങ്ങൾക്കായി അനുജനായ വിഭീഷണന് കൈമാറിയെന്ന് ഏവർക്കും അറിയാം. രാവണന്റെ അന്ത്യകർമ്മങ്ങൾ നടത്താൻ വിഭീഷണനോട് ശ്രീരാമൻ ആവശ്യപ്പെട്ടിരുന്നു. എന്നാൽ സിംഹാസനത്തിന്റെ നിയന്ത്രണം ഏറ്റെടുക്കാനുള്ള തിടുക്കത്തിൽ വിഭീഷണൻ അന്ത്യകർമ്മങ്ങൾ നീട്ടിവെക്കുകയും കിരീടധാരണത്തിനു ശേഷം തിരിച്ചെത്തിയപ്പോഴേക്കും രാവണന്റെ ശരീരം നാഗലോകക്കാർ കൊണ്ടുപോയിരുന്നു. രാവണൻ നാഗരാജാവുമായി സഖ്യത്തിലായിരുന്നു. രാവണന്റെ മരണം ക്ഷണികമാണെന്നും അദ്ദേഹം വീണ്ടും ജീവിക്കുമെന്നും ഇവർ വിശ്വസിച്ചു. രാവണനെ പുനരുജ്ജീവിപ്പിക്കാൻ ഇവർ പലതവണ ശ്രമിച്ചെങ്കിലും പരാജയപ്പെട്ടു. അതിനുശേഷം രാവണന്റെ ശരീരത്തെ സംരക്ഷിക്കാൻ വിവിധ രാസവസ്തുക്കൾ ഉപയോഗിക്കുകയും ശരീരം നിലനിർത്തുകയും ചെയ്തു. കലിയുഗത്തിന്റെ അവസാനം കൽക്കി സത്യയുഗം സ്ഥാപിക്കുമ്പോൾ രാവണനും അതിൽ പങ്കാളിയായിരിക്കുമെന്ന് ഇവർ വിശ്വസിച്ചു. മാത്രമല്ല, കലിയുഗത്തിന്റെ അന്ത്യത്തോടെ നഷ്ടമാകുന്ന വേദങ്ങളും അറിവുകളും രാവണനാൽ വീണ്ടെടുക്കപ്പെടുമെന്ന് ഇവർ കരുതുന്നു. രാഗലയിലെ ഇടതൂർന്ന വനങ്ങളിൽ 8,000 അടി ഉയരത്തിലുള്ള ഗുഹയിലാണ് രാവണന്റെ ശരീരം സൂക്ഷിച്ചിരിക്കുന്നതെന്നും കൊടിയ വിഷമുള്ള പാമ്പുകളാൽ ഇത് സംരക്ഷിക്കപ്പെടുന്നതായും പറയുന്നു. രാവണന്റെ ജഡമുള്ള പെട്ടിയുടെ നീളം 18 അടിയും വീതി 5 അടിയുമാണെന്നും ഇതിനോടൊപ്പം രാവണന്റെ നിധികളും ഇതിൽ സംരക്ഷിച്ചിരിക്കുന്നതായും പറയുന്നു. ഇതുകൂടാതെ പുഷ്പക വിമാനത്തിന്റെ തെളിവുകളും ഹനുമാന്റെ കാൽപാദങ്ങളും ഗവേഷകർ ലങ്കയിൽ കണ്ടെത്തിയിട്ടുണ്ട്.